കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് പിടികൂടിയ ശ്രീലങ്കൻ ചൊല്ലിയുള്ള ദുരൂഹത ഇതുവരെയും നീങ്ങിയിട്ടില്ല അന്വേഷണ സംഘം പല ആവർത്തി ചോദ്യം ചെയ്തിട്ടും ഇയാളിൽ നിന്ന് കൃത്യമായ ഉത്തരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതോടുകൂടി പോലീസും ഒപ്പം അന്വേഷണ സംഘവും എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഇത് ഇയാളൊരു മാനസിക രോഗിയാണ് ചപ്പ് ചവറ് പെറുക്കി ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അപ്പോഴും ശേഷിക്കുന്ന ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഇയാൾ ശ്രീലങ്കയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച യാതൊരു രേഖയും ഇയാളുടെ കയ്യിൽ നിന്ന് ഇതുവരെ കണ്ടെടുക്കാൻ പോലീസിനും ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിനും കഴിഞ്ഞിട്ടില്ല തമ്പാനൂർ ബസ് ടെർമിനലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീലങ്കൻ പൗരൻ മലൂഖ് ജൂത്ത് മിൽക്കൺ ഡയസിനെതിരെ പോലീസ് കേസെടുത്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ഇയാൾ മതിയായ യാത്ര രേഖകളൊന്നും തന്നെയില്ല സിംഹള ഭാഷ സംസാരിക്കുന്ന ഡയസ് മാനസിക ആസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ സംഘം പറയുന്നു വിധോത്സവ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിലെ പത്രങ്ങളിൽ ഇയാളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനായി ശ്രീലങ്കൻ എംബസിയുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരിക്കുകയാണ് പത്രങ്ങളിൽ ഇയാളുടെ ഫോട്ടോ സഹിതമുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇയാളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പോലീസും അന്വേഷണ സംഘവും ശ്രമിക്കുന്നത് ശനിയാഴ്ച രാത്രി ഐ ഉദ്യോഗസ്ഥരും ഇന്നലെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് എൻ ഐ എ മിലിറ്ററി ഇൻ്റലിജൻസ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് ഇയാളെ ചോദ്യം ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഡയസ് പറയുന്നത് ശ്രീലങ്കയിലെ വാൽവരിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമാണെന്നും ഒരു വർഷം മുൻപാണ് താൻ ഇന്ത്യയിൽ എത്തിയതെന്നും ഇയാൾ പറഞ്ഞു അതേസമയം തൊട്ട് അടുത്ത നിമിഷം തന്നെ ഈ മൊഴി ഇയാൾ മാറ്റി പറഞ്ഞു രണ്ട് മാസം മുൻപ് ഇവിടെ എത്തിയെന്നും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണ് തൻ്റെ ഉദ്ദേശമെന്നുമാണ് രണ്ടാമത്തെ മൊഴിയിൽ ഇയാൾ പറഞ്ഞത് വീണ്ടും പറഞ്ഞത് താൻ ശ്രീലങ്കൻ എമിറേറ്റ്സ് ഫ്ലൈറ്റിലാണ് ഇവിടെ വന്നതെന്നാണ് ഇയാൾ പറഞ്ഞത് ഉടൻ തന്നെ പോലീസും ഒപ്പം തന്നെ ഇത്രയും അന്വേഷണ സംഘവും എമിറേറ്റ്സ് അധികൃതരുമായി ബന്ധപ്പെട്ടു പക്ഷേ ഇങ്ങനെ ഒരാൾ അവിടെ യാത്ര ചെയ്തില്ലെന്നാണ് എമിറേറ്റ്സ് വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ വിമാന കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരം അപ്പോൾ ആ മൂന്നാമത് പറഞ്ഞ കാര്യവും കള്ളമാണെന്ന് തെളിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളൊരു മനോരോഗിയാണോ എന്നുള്ള സംശയത്തിൽ എത്തി നിൽക്കുന്നത് ബോട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയതാകാമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം ം തമിഴ്നാട്ടിൽ എത്തിയതിനു ശേഷം ഇയാൾ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ വന്നിരിക്കാം എന്നുള്ള ഒരു അഭ്യൂഹം മാത്രമേ അല്ലെങ്കിൽ അത്തരമൊരു നിഗമനം മാത്രമേ അന്വേഷണ സംഘത്തിന് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു കാര്യം കാരണം കൃത്യമായ ഒരു തരത്തിലെ തെളിവുകളും ഇയാൾക്കെതിരെ പോലീസിന് ലഭിച്ചിട്ടില്ല റോഡിലെ ചപ്പ് ചവറും മറ്റും പെറുക്കുന്ന ശീലമുള്ള ഡയസ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ട്രെയിനിലോ മറ്റോ ഇവിടെ എത്തിപ്പെട്ടതാവാം എന്നുള്ള നിഗമനവും പോലീസ് പങ്കുവയ്ക്കുന്നു മാത്രമല്ല ഇയാളിൽ നിന്നാകെ കണ്ടെടുത്ത ഒരു രേഖപ്പെട്ട് േഖ വർക്കലയിൽ നിന്നും നാഗർകോവിലേക്ക് സഞ്ചരിച്ച ഒരു പാസഞ്ചർ ട്രെയിനിലെ ടിക്കറ്റ് മാത്രമാണ് ബാക്കി ഒന്നും തന്നെ ഇയാളെ അതുകൊണ്ട് തന്നെ ദുരൂഹത ഇയാളെക്കുറിച്ചുള്ള ദുരൂഹത ഏറുകയാണ് പക്ഷേ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടി വരുമ്പോൾ തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് എടുക്കാൻ ചോദ്യം ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒപ്പം തന്നെ സിംഹള ഭാഷയാണ് വളരെ പ്രാകൃതമായ അല്ലെങ്കിൽ ഉൾനാട്ടിൽ സംസാരിക്കുന്ന തരത്തിലെ സിംഹള ഭാഷയാണ് ഇയാൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട് ഏതായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ ശ്രീലങ്കൻ അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ താൽക്കാലികമായി പോലീസിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും മുന്നിലുള്ള ഏക വഴി